വോട്ടെടുപ്പിന് ജില്ല പൂർണ്ണ സജ്ജം. കോഴിക്കോട് വടകര ലോക്സഭാ മണ്ഡലങ്ങളിലെ സുതാര്യവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് സാധ്യമാക്കുന്നതിനായി എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ചതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ കലക്ടർ സ്നേഹിൽകുമാർ സിംഗ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടുന്ന വടകര മണ്ഡലത്തിൽ 681,615 പുരുഷന്മാരും 740,246 സ്ത്രീകളും 22 ട്രാൻസ്ജെൻഡറുകളും ഉൾപ്പെടെ 14,21,883 വോട്ടർമാരും കോഴിക്കോട് മണ്ഡലത്തിൽ 691,096 പുരുഷന്മാരും 738,509 സ്ത്രീകളും 26 ട്രാൻസ്ജെൻഡറുകളും ഉൾപ്പെടെ 14,29,631 വോട്ടർമാരുമാണ് ആകെയുള്ളത്. ഇവർക്ക് വോട്ട് ചെയ്യാനായി കോഴിക്കോട് 1206 വടകരയിൽ 1207 പോളിംഗ് സ്റ്റേഷനുകളും ഒരുക്കിയിട്ടുണ്ട്. ഇവയിൽ 16 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും 52 പോളിംഗ് ഉദ്യോഗസ്ഥരായി വനിതകൾ മാത്രമുള്ള പിങ്ക് പോളിംഗ് സ്റ്റേഷനുകളുമാണ്. വോട്ടിംഗ് മെഷീൻ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം വ്യാഴാഴ്ച പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് സുരക്ഷിതവും സമാധാനപൂർവ്വമാക്കുന്നതിന് ശക്തമായ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയതായും ജില്ലാ കലക്ടർ അറിയിച്ചു. ജില്ലയിൽ വൈകിട്ട് 6 മുതൽ 27 രാവിലെ 6 വരെ CRPC 144 പ്രകാരമുള്ള നിരോധനാജ്ഞയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതുപ്രകാരം 3 കൂടുതൽ പേർ കൂടി നിൽക്കുന്നതും പൊതുയോഗങ്ങളോ പ്രകടനങ്ങളോ നടത്തുന്നതും ശിക്ഷാർഹമാണ്. നിരോധന ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കലക്ടർ വ്യക്തമാക്കി. കോഴിക്കോട് ജില്ലയിൽ 141 പ്രശ്നസാധ്യതാ ബൂത്തുകളാണുള്ളത്. ഇതിൽ 21 കോഴിക്കോടും 120 വടകരയിലുമാണ്. മാവോവാദി ഭീഷണിയുള്ള വടകര മണ്ഡലത്തിലെ 43 ബൂത്തുകളിലും പ്രത്യേക സുരക്ഷ ഒരുക്കുന്നതിനായി സംസ്ഥാന പോലീസ് സേനയ്ക്ക് പുറമെ 8 കമ്പനി CAPF മൈക്രോ ഒബ്സർവർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. കള്ളവോട്ട് ആൾമാറാട്ടം ഉൾപ്പെടെയുള്ള തട്ടിപ്പുകൾ തടയുന്നതിനായി ജില്ലയിൽ എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം സജ്ജീകരിച്ചതായി ജില്ലാ കലക്ടർ അറിയിച്ചു. വോട്ട് ചെയ്യാനെത്തുന്നയാൾ ബൂത്തിൽ പ്രവേശിക്കുന്നതു മുതൽ പുറത്തിറങ്ങുന്നതുവരെയുള്ള വോട്ടെടുപ്പിന്റെ മുഴുവൻ ദൃശ്യങ്ങളും CCTV ക്യാമറ വഴി കൺട്രോൾ റൂമിൽ നിന്ന് തത്സമയം നിരീക്ഷിക്കും. ഇതിനായി വിപുലമായ സംവിധാനങ്ങൾ ജില്ലാ കലക്ടറേറ്റിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.